ഇനിയിപ്പോൾ രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തൃക്കാക്കരയിൽ നടക്കാൻ പോകുന്നത്. യു ഡി എഫിന്റെ ഉറച്ചു കോട്ടയെ തൃക്കാക്കര പിടിക്കുക എന്നത് ഇത്തവണ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. അതേസമയം 100 തികയ്ക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എൽ ഡി എഫ് സർക്കാരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ ആര് ജയിക്കുമെന്നുള്ള ജനാഭിപ്രായമാണ് നമ്മളിവിടെ അറിയാൻ പോകുന്നത്. പി ടി തോമസിന്റെ മണ്ഡലമാണ്, പി ടി തോമസിന്റെ കയ്യിലാണ് ആ തൃക്കാക്കര മണ്ഡലം. തീർച്ചയായിട്ടും ഉമ തോമസ് അവിടെ ജയിക്കും, 100% ജയിക്കും, ഉറപ്പാണ്. ആര് വന്നിട്ട് പോയാലും അവിടെ ഉമാ തോമസ് ജയിക്കും, വേറെ ആരും ജയിക്കത്തില്ല. പിണറായി സർക്കാരിന്റെ നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇടതു മുന്നണിക്ക് തന്നെ 100% വിജയ സാധ്യത. സെഞ്ചറി അടിക്കും. കാരണം നല്ലൊരു ഭരണമാണ് പിണറായിയുടെ. ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. രാഷ്ട്രീയ കുറ്റം പറയാൻ മാത്രമേ പറ്റുള്ളൂ, ഭരണത്തെ പറ്റി അവർക്ക് ആർക്കും കുറ്റം പറയില്ല. അതുകൊണ്ട് ഇടതു മുന്നണിക്ക് തന്നെയാണ് ഇവിടെ 100% ഉറപ്പ്, 100 സീറ്റ് തികയ്ക്കുകയും ചെയ്യും. സാധ്യത അവർ തന്നെ ജയിക്കും, ഭാര്യയായതുകൊണ്ട് തന്നെ. അങ്ങനെ അവർ പിന്നെ കാര്യം കൊണ്ട് ജയിക്കും. ഉമാ തോമസ് ജയിക്കും, കാരണം കഴിഞ്ഞ തവണയും പി ടി തോമസ് 14,000 വോട്ടിന് ജയിച്ചു. അതിന് മുമ്പേ സ്ഥിരമായ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് യാതൊരു സംശയമില്ല, ഉമാ തോമസ് ജയിക്കുമെന്നുള്ളതിന് തർക്കമില്ല. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം വീണ്ടും ചുമക്കും, 100% ചുമക്കും. അതിന് പ്രധാനമന്ത്രി ഹൃദയം കയ്യിലേറ്റിയ ഒരു ജോ ജോർജ് എന്ന ആളെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയം അയാളുടെ കയ്യിലാണ്. നമ്മൾ കണ്ടു ഹെലികോപ്റ്ററിൽ ഹൃദയമായിട്ട് പോകുന്ന ഒരാളിന്, ആളൊരു പാവപ്പെട്ട ജനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പായിട്ട് പോകുമ്പോൾ ആളെ ജയിപ്പിച്ചില്ലെങ്കിൽ വേറെ ആരെ ജയിപ്പിക്കുക? എൽ ഡി എഫ് ജയിക്കാനാണ് സാധ്യത, ഇവിടുത്തെ നല്ല ഭരണമല്ലേ. അതുകൊണ്ട് ആരോഗ്യ മേഖലയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിൽ കാര്യമില്ലല്ലോ. അവിടെ ഇനി ഉമ്മയല്ല, ഇനി ആര് മത്സരിച്ചാലും ശരി തന്നെ. അവിടെ 100% കൃത്യം നമ്മളെ പിണറായി വിജയൻ്റെ പ്രവർത്തനം മികവ് അത് തന്നെയാണ് അവിടുത്തെ വിജയം. നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് യു ഡി എഫ് ജയിക്കാനാണ് സാധ്യത. കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ജനജീവിതം, കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാണ്. ദൈനംദിനമുള്ള വിലക്കയറ്റം, ജലത്തിന് ജനജീവിതത്തിന് പുറത്തുമുട്ടിക്കുന്ന തരത്തിലുള്ള പിന്നെ വിലക്കയറ്റം, അതുപോലെ തന്നെ ബസ് ചാർജ് വർധന, ഇങ്ങനെ ഏത് മേഖലയിലെടുത്താലും ഈ ഗവൺമെൻറ് പരാജയമാണ്. അതുകൊണ്ട് ജനവികാരം യു ഡി എഫിന് അനുകൂലമാണ്. യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ഉമാ തോമസ് ജയിക്കുന്നതാണ്. നിലവിൽ തൃക്കാക്കരയിൽ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് നടക്കുന്നത്. ഇരു പാർട്ടികൾക്കും എൽ ഡി എഫിനായാലും കോൺഗ്രസിനായാലും ഒരുപോലെ വിജയ സാധ്യത ഉണ്ടെന്നാണ് ജനങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിനും അവിടെ യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയായതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. അതേസമയം ഡോക്ടർ ജോ ജോസഫിലൂടെ ഇത്തവണ എൽ ഡി എഫ് സർക്കാർ 100 തികയ്ക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് മറ്റൊരു വിഭാഗക്കാർക്ക്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾ മാത്രം ശേഷിക്കുമ്പോൾ ആരായിരിക്കും ജയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം മൊത്തത്തിൽ ഉറ്റുനോക്കുന്നത്.